ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ, ചെറിയ മെത്തേഡ് ആണ്. നമ്മൾ ആരും ഇത് നമ്മള് വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല, അത് അറിയാത്തോണ്ടാന്ന് അറിയില്ല. കടകളിൽ വാങ്ങിക്കുമ്പോ ഒക്കെ നല്ല റേറ്റും വരാറുണ്ട്. അപ്പൊ നമുക്കിത് വീട്ടിൽ എങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു വേണ്ടിട്ട് ഞാൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട്. കിഴങ്ങ് അതിന്റെ തൊലയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്ലൈസ് ആക്കി എടുക്കാം. അപ്പൊ അത് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരു കാലിഞ്ച് കനത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കനത്തിൽ കട്ട് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതിന്റെ സൈഡ് ഭാഗങ്ങളൊന്നും കട്ട് ചെയ്ത്, നമ്മളിപ്പോ ഇത് വീട്ടിലുണ്ടാക്കുമ്പോ അതിന്റെ ആവശ്യമല്ല, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സൈഡൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല, എല്ലാം അതേമായിട്ട് തന്നെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കാലിഞ്ച് കനത്തിൽ തന്നെ എല്ലാ സൈഡും ഒരേ കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോ ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വെള്ളം അവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഇനി നമുക്ക് അതിലോട്ട് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പൊ ആവശ്യത്തിന് ഇട്ടാൽ മതി. നമ്മൾ വെള്ളം എത്രത്തോളം എടുക്കണം അതിനനുസരിച്ച് ഉപ്പ്. ഇപ്പൊ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ട് നമ്മളിത് കൂടുതൽ വേവിക്കൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വേവിക്കുക. ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യാനുള്ളതാകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പൊ അതൊരു 5 മിനിറ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമ്മളൊരു കവറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് ഒരു 2 മണിക്കൂർ വെക്കണം. നല്ലൊരു അരിപ്പയിലിട്ടിട്ടാണ് വെക്കുന്നത്. ഇതിന്റെ വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ. തുടച്ചെടുക്കുന്ന തുണിയോ ടവലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കും. അത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊരു കവറിൽ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇതുപോലത്തെ നമ്മള് പൈപ്പിംഗ് കവർ ഉണ്ടെങ്കിൽ നല്ല പാക്ക് ചെയ്തിട്ട് വെക്കാം. ഇപ്പൊ സാധാരണ ഒരു കവറിലിട്ട് വെച്ചാലും മതി. അപ്പൊ ഇതുപോലത്തെ ഒരു കവറിൽ നമുക്ക് അത് ഇട്ട് വെക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരു കവറിൽ ഞാൻ വെച്ചിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തിട്ട് നമ്മളത് കെട്ടി വെക്കണം കേട്ടോ. എയർ അതിന്റെ അകത്തോട്ട് പോകാത്ത രീതിയിൽ നമുക്കത് ഫ്രിഡ്ജിന്റെ മുകളിലോട്ട് വെക്കാം. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ വെക്കട്ടോ. 1 മാസം 2 മാസം ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഇതിപ്പോ നമ്മൾ ഇപ്പൊ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പൊ നമ്മളിത് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഐസൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഐസ് പോകുമ്പോഴത്തേന് അവർ നമുക്കൊരു 10 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മ ഞാനിപ്പോ അവിടെ എണ്ണ അത് അവിടെ ചൂടായും കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊക്കെ ഐസ് പോയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിലോട്ട് ഇടാം. ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ടിട്ട് ഞാൻ വളരെ കുറച്ച് എണ്ണ തന്നെ, നമ്മൾ കുറച്ച് എല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മള് കെച്ചപ്പിലോ സോസിലൊക്കെ മുക്കിയിട്ട് കഴിഞ്ഞെടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റ്, നല്ല ചൂടോടുക്കുന്ന കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്നാക്ക് ഉണ്ടാക്കാൻ സമയം കിട്ടാത്ത സമയത്ത് സ്കൂളിൽ കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നമുക്ക് ആദ്യത്തിന് ഇത് ബോയിൽ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചാൽ മതി. ആ സമയമാകുമ്പോൾ നമുക്ക് നേരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ താഴെ പോയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ വരും, അതുകൊണ്ട് പ്രസ് ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക.
അപ്പോ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.